നമസ്കാരം പി ടി തോമസ് ആൻഡ് സൈമൺ ബ്രിട്ടോ കെ എസ് യു വേഴ്സസ് എസ് എഫ് ഐ ഇതാണ് തലക്കെട്ട് ഇത് ആരുടെ പോസ്റ്റാണെന്നല്ലേ സി പി എമ്മിലെ തലമുതിർന്ന നേതാവായ എം എം ലോറൻസിൻ്റെ മകൾ ആശ ലോറൻസ് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് എന്തായാലും ആ പോസ്റ്റിലേക്ക് ഒന്ന് ഞാൻ പോവാം എല്ലാവരുടെയും ചർച്ചയും തിരക്കുമൊക്കെ കഴിഞ്ഞിട്ട് എഴുതാമെന്ന് കരുതി ഇക്കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് പി ടി തോമസ് അന്തരിച്ച വാർത്ത ഞെട്ടലോടെയാണ് അറിഞ്ഞത് വ്യക്തിപരമായ പരിചയമൊന്നുമില്ല എന്നാൽ ഒരിക്കൽ ഡൽഹിയിൽ വെച്ച് സംസാരിച്ചിട്ടുണ്ട് രാഷ്ട്രീയക്കാരുടെ പൊതുവായ രീതികളില്ലാത്ത ഒരു സാധാരണ ആൾ പി ടിയെ മഹാരാജാശ്രി പഠിക്കുമ്പോൾ കണ്ടിട്ടുണ്ട് പിന്നീട് പി ടിയുടെ ഭാര്യയായ ഉമയെയും ഉമയ്ക്ക് എന്നെ അറിയില്ലെങ്കിലും ഉമയെ എനിക്കറിയാമായിരുന്നു കെ എസ് യു നേതാവ് ഡാൻസർ എന്നെല്ലാം കേട്ടിരുന്നു രവിയുരത്ത് താമസിക്കുന്ന ഉമയെ നിരവധി തവണ അല്ലാതെയും കണ്ടിട്ടുണ്ട് മഹാരാജസരെ എസ് എഫ് ഐക്കാരുടെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച പെരുമാറ്റം കാരണമാണ് വീടിന് തൊട്ട് മുൻപിലുള്ള മഹാരാജസിൽ നിന്നും മാറി സെൻ തെരാസസിൽ രണ്ട് കിലോമീറ്റർ നടന്നുപോയി പഠിക്കാൻ തീരുമാനിച്ചത് എസ് എഫ് ഐക്കാർ കാരണം മാത്രം അന്ന് സൈമൻ ബ്രിട്ടോ എസ് എഫ് ഐൻ്റെ വലിയ നേതാവാണ് ഒരുപറ്റം കുട്ടി സഖാക്കൾ ചുറ്റും കാണും ബ്രിട്ടോ എന്നോടൊന്നും പരിചയപ്പെടാനോ സംസാരിക്കാനോ വന്നിട്ടില്ല കണ്ടാൽ ചിരിച്ചാലായി പക്ഷേ ബ്രിട്ടോ വഴി എനിക്കെതിരെ അപ്പൻ്റെ അടുക്കൽ പരാതി എത്തിയിട്ടുണ്ട് ഞാൻ എസ് എഫ് ഐക്കാരെ കണ്ടാൽ സംസാരിക്കില്ല മീറ്റിങ്ങിന് ചെല്ലാറില്ല എന്നൊക്കെ ഒരിക്കൽ വീടിൻ്റെ ഗേറ്റിൽ ഞാൻ ഫ്രണ്ടുമായി സംസാരിച്ച് നിൽക്കുമ്പോൾ സഹാവുണ്ടോ എന്ന് ചോദിച്ചതിന് അപ്പച്ചനോട് വലിയ പരാതി പറഞ്ഞ ആളാണ് ഞാൻ ബ്രിട്ടോ എന്താ എന്ന് വിളിക്കുന്നത് എന്നായിരുന്നു എൻ്റെ വലിയ സംശയം ഞാനെല്ലാം അപ്പൻ്റെ സഖാക്കളെ അങ്കിൾ എന്നല്ലേ വിളിക്കുന്നത് ബ്രിട്ടോ കോളേജ് സ്റ്റുഡൻ്റ് അല്ലേ സ്റ്റുഡൻ്റല്ലേ എന്ന് വിളിക്കാമോ എന്നൊക്കെ വലിയ സംശയമായിരുന്നു എനിക്കെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് സഖാവ് മുതിർന്നവർ പരസ്പരം വിളിക്കുന്നതാണ് എന്നെല്ലാമായിരുന്നു ബ്രിട്ടോ വലിയ അഹങ്കാരി ഗമക്കാരൻ എന്നെല്ലാം വീട്ടിൽ വന്ന് പലരും അപ്പച്ചൻ സഖാവിനോട് പരാതി പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പച്ചൻ വലിയ കാര്യമാക്കിയില്ല അതിന് ഏറ്റവും വലിയ കാര്യം ബ്രിട്ടോൻ്റെ പേരൻസിനെ അപ്പച്ചന് കുട്ടിക്കാലം തൊട്ട് അറിയാം എന്നതായിരുന്നു ബ്രിട്ടോയ്ക്ക് കുത്തേറ്റ വാർത്ത അറിഞ്ഞ് സങ്കടപ്പെട്ടവർ ഏറെയാണ് അന്നെല്ലാം എറണാകുളം സിറ്റിയിലെ മിക്ക കോളേജിലും എന്നും അടിപിടി പോലീസ് കേസ് പതിവാണ് ബ്രിട്ടോ സുരേഷ് കുറുപ്പ് മുതലായവരാണ് എസ് എഫ് ഐക്കാരുടെ വലിയ ലീഡേഴ്സ് ഇവർ മുന്നിൽ നിൽക്കും അടി തുടങ്ങും ഉടൻ മുങ്ങും പാവം എസ് എഫ് ഐ കുഞ്ഞാടുകൾ അടികൊള്ളും പോലീസ് കസ്റ്റഡിയിലെടുക്കും ഇതാണ് പതിവ് അല്ല എന്ന് സുരേഷ് കുറുപ്പ് പറയട്ടെ ബ്രിട്ടോ കൂത്തേറ്റ അന്ന് തൊട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന അന്ന് വരെ മിക്ക ദിവസവും വൈകിട്ട് അപ്പച്ചൻ്റെ കൂടെ അമ്മയും ഞാനും മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ പോകും ബ്രിട്ടോയുടെ പേരൻസ് ക്ഷീണിതരായി ഇരിക്കുന്നുണ്ടാവും സി പി ഐ എം എസ് എഫ് ഐ സഖാക്കൾക്കാണ് ആശുപത്രിയുടെ വരാന്തയും അന്നൊന്നും സീനാ ഭാസ്കർ എന്ന എസ് എഫ് ഐ നേതാവിനെ അവിടെ കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഞാൻ സീനാഭാസ്കർ എന്ന പേര് കേൾക്കുന്നത് ബ്രിട്ടോയെ വിവാഹം ചെയ്ത വാർത്ത വന്നപ്പോഴാണ് ബ്രിട്ടോയുടെ അഹങ്കാരത്തിനേറ്റ കുത്താണ് എന്ന് അപ്പച്ചനോട് നിരവധി സഖാക്കൾ പറഞ്ഞത് ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് അപ്പച്ചൻ അവരോടെല്ലാം അങ്ങനെ പറയരുത് ഒരാൾക്ക് ആപത്ത് വരുമ്പോൾ ഒരിക്കലും അങ്ങനെ പറയരുത് അത് നല്ല രീതിയില്ല എന്നെല്ലാം പറയുന്നതും കേട്ടിട്ടുണ്ട് ഒരിക്കൽ പോലും പി ടി തോമസിന്റെ പേര് സഖാക്കൾ ചർച്ചയാക്കിയത് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ ഒരു ആരോപണം പി ടി തോമസിനെതിരെ ഉണ്ടായിരുന്നുവെങ്കിൽ സഖാവ് എം എം ലോറൻസ് അത് പറയുമായിരുന്നു ഒരിക്കലെങ്കിലും ബ്രിട്ടോനെ കുത്തിയ ജിയോ മാത്യു ഉലകംതറയെയും എനിക്കറിയാം വലിയ ഗുസ്തി ചാമ്പ്യൻ പ്രൊഫസർ മാത്യു ഉലക്കംതറയുടെ മകൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് മുണ്ടും മടക്കി കുത്തി നെഞ്ചും വിരിച്ചു നടക്കുന്ന ജിയോനെ മഹാരാജാസ് ക്യാമ്പസിൽ പലപ്പോഴും കണ്ടിട്ടുണ്ട് സൗമ്യനായ ഒരാൾ പുഞ്ചിരി ഉണ്ടായിരുന്നു ആ മുഖത്ത് എപ്പോഴും ഒരു ഗുസ്തിക്കാരൻ്റെ ഗൗരവം മുഖത്ത് കണ്ടിട്ടില്ല അപ്പച്ചൻ ജിയോ മാത്യുവിനെ ഒന്നും പറഞ്ഞു കേട്ടില്ല കരുതിക്കൂട്ടിയുള്ള കുത്തായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അത് ചർച്ചയാവുമായിരുന്നു എസ് എഫ് ഐക്കാരുടെ അന്നത്തെ അഹങ്കാരം തലയ്ക്ക് പിടിച്ച രീതികൾ എല്ലാവർക്കും അറിയാമായിരുന്നുവല്ലോ ബ്രിട്ടോയുടെ ആരോഗ്യകാര്യം ചികിത്സ ഇതെല്ലാമാണ് അപ്പച്ചൻ പലരോടും ചർച്ച ചെയ്തിരുന്നത് ആ കുടുംബത്തെ ഓർത്തായിരുന്നു അച്ഛൻ്റെ ആകുളത ബ്രിട്ടോയിൻ്റെ പേരൻസിനെ ഓർത്ത് സീനയ്ക്ക് എപ്പോൾ വേണമെങ്കിലും ബ്രിട്ടോയെ ഓർക്കാം അതവരുടെ അവകാശമാണ് പക്ഷേ പി ടി തോമസ് അന്തരിച്ച ദിവസം പോസ്റ്റിലൂടെ ബ്രിട്ടോയെ ഓർത്തത് സന്തോഷം തോന്നിയത് എന്തുകൊണ്ട് ബ്രിട്ടോയെ പരിചയിച്ചത് സഖാക്കളും പ്രായമായ പേരൻസുമാണ് ഒത്തിരി നാളത്തെ വാസം കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ പേരൻസാണ് കഷ്ടപ്പെട്ട് പരിചയിച്ചത് സഖാക്കൾ സഹായത്തിനുണ്ടായിരുന്നു എന്നാലും ബ്രിട്ടോയിൻ്റെ പേരൻസ് സമ്പന്നരല്ല ആരോഗ്യവും ഉള്ളവരായിരുന്നില്ല അവശരായിരുന്നു പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞല്ലേ സീന ബ്രിട്ടോയിൻ്റെ ജീവിതത്തിലേക്ക് വന്നത് കത്തുകളിലൂടെ വിവാഹ സീന ബ്രിട്ടോയിൻ്റെ പരിചരണം ഏറ്റെടുത്തത് ബ്രിട്ടോ തിരുവനന്തപുരത്ത് ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുമ്പോൾ ഞാനും അമ്മയും തിരുവനന്തപുരത്ത് വന്നപ്പോൾ അപ്പച്ചൻ പറഞ്ഞു ബ്രിട്ടോ ഇവിടെ ചികിത്സയിലുണ്ട് പോയി കാണാൻ ഉടനെ ഞാനും അമ്മയും പോയി ബ്രിട്ടോ ജനറൽ വാർഡിലായിരുന്നു വലിയ സന്തോഷമായിരുന്നു ആശ ആശ എന്ന് വിളിച്ചു എത്ര സന്തോഷത്തോടെയാണ് സംസാരിച്ചത് ബ്രിട്ടോ അന്ന് വിവാഹിതനായിരുന്നു സീന അല്ല അന്ന് പരിചയിക്കാൻ ഉണ്ടായിരുന്നത് സഹാക്കൾ ആരോ ആണ് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒറ്റയ്ക്കായിരുന്നു ബ്രിട്ടോ സന്തോഷം പോസിറ്റിവിറ്റി മാത്രമായിരുന്നു ബ്രിട്ടോയ്ക്ക് പഴയ ബലപിടുത്തം സഹാവത്വം ഗൗരവം ഒന്നുമില്ലായിരുന്നു അന്ന് സാഹചര്യങ്ങൾ മാറ്റും ഏത് മനുഷ്യനെയും കുത്തേറ്റ് തളർന്ന ബ്രിട്ടോയെ വിവാഹത്തിന് മുന്നേ എത്ര പ്രാവശ്യം സീന കണ്ടുകാണും സീന ബ്രിട്ടോയുടെ വിവാഹം ഒത്തിരി കോളിളക്കം സൃഷ്ടിച്ചിരുന്നു അറിയപ്പെടുന്ന സമ്പന്ന ഹിന്ദു കുടുംബാംഗമായ സീന ബ്രിട്ടോ എന്ന ആംഗ്ലോ ഇന്ത്യനെ വിവാഹം ചെയ്തത് സ്വന്തം സഹാക്കൾ സ്വന്തം നേതാക്കൾ അംഗീകരിച്ചിരുന്നു പേരൻസിന്റെ എതിർപ്പ് സ്വാഭാവികം പക്ഷേ സി പി ഐ എം നേതാക്കന്മാരുടെ എതിർപ്പോ ആ വിവാഹത്തിന് ആശീർവാദം പറഞ്ഞതിന് എം എം ലോറൻസ് സി പി ഐ എം നേതാക്കന്മാരുടെ എതിർപ്പ് നേരിട്ടിട്ടില്ലേ പിന്നീട് എന്തെല്ലാം അനുഭവിച്ചു എന്ന് സീനയ്ക്കല്ലേ അറിയൂ പാർട്ടി സഹാക്കൾ തന്നെ സീനയോട് മോശമായി പെരുമാറിയില്ലേ ഒരു സ്ത്രീ എന്ന നിലയിൽ ബ്രിട്ടോയെയും സീനയെയും കൂടെ കാശ് സമ്പാദിക്കുകയാണ് ബന്ധങ്ങൾ ഉപയോഗിച്ചു എൽ ഏജന്റ് എന്ന നിലയിലും ഒത്തിരി പേരെ പോളിസി എടുപ്പിക്കുകയാണ് എന്നെല്ലാം സഖാവ് എം എം ലോറൻസിനോട് എത്ര പേർ വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട് സീനയ്ക്ക് അറിയാമോ ആ കഥകൾ ആരോപണങ്ങൾ പി ടി തോമസ് അല്ല കെ എസ് യുക്കാരല്ല സീന ആവേശത്തോടെ കൊണ്ടുനടന്ന പാർട്ടിയുടെ സഖാക്കളായിരുന്നു പറഞ്ഞത് അന്ന് അമ്മയും ഞങ്ങളും പറഞ്ഞു അവർക്ക് ജീവിക്കണ്ടേ എന്ന് ബ്രിട്ടൻ്റെ കൂടെ യാത്ര ചെയ്താൽ യൂറിസ് ബെൽ സഹിക്കണമെന്ന് പറഞ്ഞത് ആരല്ല ഇതൊന്നും പി ടി തോമസ് അല്ല കെ എസ് യുക്കാരല്ല കോൺഗ്രസുകാരല്ല പി ടി തോമസ് അന്ന് എറണാകുളത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നവരുണ്ട് ഒരു കുത്തു കുത്തുകുത്തിക്കാൻ കൊല്ലാൻ ഒരാൾ നേരിട്ട് സ്ഥലത്ത് വേണമെന്നില്ലല്ലോ പി ടി തോമസ് എറണാകുളത്ത് ഉണ്ടായിരുന്നില്ല അഥവാ ഉണ്ടായിരുന്നു എന്നത് ഒരു തെളിവല്ല കാരണമല്ല അതേസമയം പി ടി തോമസിന്റെ ഗൂഢാലോചന ആയിരുന്നുവെങ്കിൽ ഉറപ്പാണ് സഖാവ് എം എം ലോറൻസ് അതറിയാതെ പോകില്ല സഖാവ് എം എം ലോറൻസിൻ്റെ മകളെന്ന നിലയ്ക്ക് ഞാനും അറിയുമായിരുന്നു ഉറപ്പ് സീന ഇപ്പോൾ നാട്ടിലുണ്ട് ബ്രിട്ടോയിൻ്റെ ബുക്ക് പ്രകാശനം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടോയുടെ ബുക്ക് എത്ര പേർ മേടിക്കുന്നുണ്ട് പാർട്ടി സമ്മേളനങ്ങളുടെ കാലത്ത് പോലും ബ്രിട്ടോയുടെ ബുക്കിന് സീന വിചാരിച്ച സ്വീകാര്യത വില്പന നടക്കുന്നുണ്ടോ ബ്രിട്ടോ എസ് എഫ് ഐ സഖാക്കളുടെ ആവേശമായിരുന്ന സമയമെല്ലാം കഴിഞ്ഞത് സീനയ്ക്ക് ഇനിയും മനസ്സിലായില്ലേ ജീവിക്കുന്ന രക്തസാക്ഷിയെ മുന്നിൽ നിർത്തി ആവേശം കൊടുത്ത് കുറേ കുട്ടികളെ എസ് എഫ്ഐയിലൂടെ സി പി എമ്മിൽ എത്തിച്ചിട്ടുണ്ട് സീനിയെയും ബ്രിട്ടോയെയും അവർ പ്രതിദാനം ചെയ്ത പാർട്ടിയെയും പാർട്ടി സഖാക്കളും അപമാനിച്ചിട്ടുള്ളതുപോലെ വേറെ ആരെയെങ്കിലും ചെയ്തിട്ടുണ്ടോ സീനിയെയും ബ്രിട്ടോയെയും അവർ പ്രതിദാനം ചെയ്ത പാർട്ടിയും പാർട്ടി സഖാക്കളും അപമാനിച്ചിട്ടുള്ളതുപോലെ വേറെ ആരെയെങ്കിലും ചെയ്തിട്ടുണ്ടോ സീന ആരാണെന്ന് മനസ്സിലായത് ഈ അടുത്താണ് സീന ഇപ്പോൾ എം എം ലോറൻസിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ ആകെ ആകുലാണ് ആകുലത കൂടിക്കൂടി എം എം ലോറൻസിനെ വേദനിപ്പിച്ച അപമാനിച്ച എം എ ബേബിയോട് സങ്കടം പറഞ്ഞു സീന എം എം ലോറൻസിന്റെ ആത്മകഥ പ്രകാശിപ്പിക്കാൻ ഓടി നടക്കുകയാണ് സീന സീന തന്നെ പറഞ്ഞു ആശയുടെ പോസ്റ്റിലൂടെയാണ് ആശ പറഞ്ഞപ്പോഴാണ് സഖാവ് അത്യാസന്ന നിലയിലാണ് എന്നറിഞ്ഞതെന്ന് ഞാൻ ആരോട് എപ്പോൾ പറഞ്ഞു എൻ്റെ അപ്പൻ അത്യാസന്ന നിലയിലാണെന്ന് സീന ഇത്രയും നാളും അന്വേഷിച്ചിട്ടില്ലായിരുന്നു ഞങ്ങളുടെ കാര്യമൊന്നും അറിയില്ലായിരുന്നു ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വന്നപ്പോൾ എം എം ലോറൻസിനെ കണ്ട് സാഹചര്യം മനസ്സിലാക്കിയപ്പോൾ മുതലെടുക്കാമെന്ന് മനസ്സിലായി അതിൻ്റെ ആവേശത്തിലാണ് സീന ഭാസ്കർ എന്ന പഴയ എസ് എഫ് ഐ നേതാവ് പിന്നെ കൂടെ കൂടെ സഖാവ് ലോറൻസിനെ സന്ദർശിക്കലായി തൊണ്ണൂറ്റി രണ്ട് വയസ്സിലെ അവശത കണ്ട് സങ്കടമായി എം എം ലോറൻസിൻ്റെ പരിചരണം ഉത്തരവാദിത്തത്തോടെ നോക്കിയ മൂത്ത മകൾ സുജ സീനയോട് നേരിട്ട് പറഞ്ഞു ഇനി സന്ദർശിക്കാൻ ചെന്ന് ബുദ്ധിമുട്ടിക്കരുതെന്ന് സീന ആരാൾ ബ്രിട്ടോൻ്റെ പ്രായമായ അമ്മയെയും കൊണ്ട് ചെന്ന് സന്ദർശിക്കാൻ എം എം ലോറൻസിന് ബെഡ്സോറ് വന്നു അതിൽ വലിയ ആകുലതയിലാണ് സീന നന്നായി പരിചയിക്കാഞ്ഞിട്ടാണ് എന്ന് എം എം ലോറൻസിൻ്റെ അപ്പൻ ഒന്നര വർഷത്തിലേറെ എറണാകുളം ലൗഡ് ഹോസ്പിറ്റലിലായിരുന്നു കൃത്യമായി പരിചരണമെല്ലാം കിട്ടിയിട്ടും ബെഡ്സോർ വന്നു ചിലരുടെ ശരീര പ്രകൃതിയും ഒരു കാരണമാവാം സുജ നോക്കില്ല എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല സ്റ്റാഫ് വരാത്ത ദിവസങ്ങളിലും പാതിരാത്രിയും അപ്പൻ്റെ ശരീരം വൃത്തിയാക്കി കൊടുത്തതെല്ലാം സുജ ഒറ്റയ്ക്കാണ് സീനയല്ല സീന സഖാവ് ലോറൻസിൻ്റെ മൂത്ത മകനെ വിളിച്ച് പറഞ്ഞത്രേ സഖാവിനെ നോക്കിയില്ലെങ്കിൽ നിങ്ങളും ഇങ്ങനെ അനുഭവിക്കുമെന്ന് സീന ആരാണ് ഇങ്ങനെയെല്ലാം പറയാൻ സീന സീനയുടെ പേരൻസിനെ ഓർത്ത് ആകുലപ്പെട്ടാൽ മതി സീനയുടെ സംസ്കാരം വെളിവായ ദിവസമാണ് ഡിസംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് പി ടി തോമസ് അന്തരിച്ച ദിവസം അവരിട്ട പോസ്റ്റിലൂടെ അവരുടെ മനസ്സിൻ്റെ വലിപ്പം അറിഞ്ഞു കേരളത്തിലെ ജനങ്ങൾ പി ടി തോമസ് ഉമ തോമസ് രണ്ടുപേരും ഷീനയോട് ക്ഷമിക്കും സീന അല്ലല്ലോ ഉമ സീനയുടെ പാർട്ടിയുടെ സംസ്കാരമല്ലല്ലോ ഉമയുടെ പാർട്ടി പാർട്ടിയുടേത് ഒരാളുടെ മരണ ദിവസം തന്നെ ഇങ്ങനെ സന്തോഷിക്കാൻ ബ്രിട്ടോയ്ക്ക് കുറ്റേറ്റപ്പോൾ സന്തോഷിച്ചത് സഖാക്കളല്ലേ ബ്രിട്ടോയിനെ ജീവിക്കുന്ന രക്തസാക്ഷിയാക്കി മുന്നിൽ നിർത്തി എസ് വളർത്തിയത് സീനയുടെ സഖാക്കളല്ലേ ആ സഖാക്കളല്ലേ സീനയെ അപമാനിച്ചത് ആ സഖാക്കളല്ലേ സീനയോട് മോശമായി പെരുമാറിയത് ദേശാഭിമാനിയിലെ ജോലി പോകാൻ കാരണം സി എൻ മോഹനൻ എന്നാണ് സീന കഴിഞ്ഞ മാസം എന്നോട് പറഞ്ഞത് പി ടി തോമസ് സീനയെ സഹായിക്കുമായിരുന്നു ഒരു സഹോദരിയെപ്പോലെ ചേർത്ത് പിടിക്കുമായിരുന്നു ബ്രിട്ടൻ്റെ ഫാദറിനെ ആംഗ്ലോ ഇന്ത്യൻ നോമിനിയായി എം എൽ എ ആക്കാൻ പോലും ചിലർക്ക് വിഷമമുണ്ടായിരുന്നു എം എം ലോറൻസിനെ അനിയൻ എം എം മാത്യുവിൻ്റെ അമ്മായിയപ്പനെ ശ്രമിച്ചു ചിലർ അന്നു അമ്മയും ഞങ്ങളും ശക്തമായി പറഞ്ഞു ബ്രിട്ടോയിൻ്റെ അപ്പനെയാണ് എം എൽ എ ആക്കേണ്ടതെന്ന് ഒരു കുടുംബത്തിന് താങ്ങാവാൻ വേണ്ടി മാത്രം അപ്പച്ചനും അതിലുറച്ചു നിന്നു അത് ബ്രിട്ടോയോടുള്ള സ്നേഹത്തിനപ്പുറം ബ്രിട്ടോയുടെ പേരൻസിനോടുള്ള സ്നേഹം കൂടുതലായിരുന്നു സീനയോടുള്ള കരുതലല്ലായിരുന്നു സീന എന്നോട് പറയുകയാണ് ആശ വഴിയല്ല ലോറൻസ് സഖാവിനെ പരിചയപ്പെട്ടതെന്ന് ബ്രിട്ടോയിൻ്റെ ഭാര്യയായി കഴിഞ്ഞ് പാർട്ടിയും സഖാക്കളും കൈവിട്ടപ്പോൾ ലോറൻസ് സഖാവ് സഹായിച്ചതിന് നന്ദിയാവാം പക്ഷേ സ്വന്തം മക്കളെപ്പോലും അവഗണിച്ച് സീന ലോറൻസ് സഖാവിൻ്റെ കാര്യത്തിൽ ആകുലപ്പെടേണ്ട കാര്യമില്ല ഈ ആകുലത അഭിനയിക്കുന്ന സീനയെ സഖാവ് എം എം ലോറൻസ് വെട്ടിനിർത്തപ്പെട്ട് ഒറ്റപ്പെട്ട് വീട്ടിലിരുന്നപ്പോൾ കണ്ടിട്ടില്ല ബ്രിട്ടോയും വന്നിട്ടില്ല അന്നെല്ലാം ബ്രിട്ടോ യാത്ര ചെയ്യാൻ തുടങ്ങിയ സമയവുമാണ് ഒരു ഫോൺ കോളിൽ പോലും ഇവരാരും സഖാവ് ലോറൻസിനെ വിളിച്ച് സംസാരിക്കുക പോലും ചെയ്തിട്ടില്ല സഖാക്കളെ ഭയന്നിട്ടാവാം അപ്പച്ചൻ്റെ ആത്മകഥ വായിച്ച് അതിൽ എന്തൊക്കെ ഉണ്ടെന്ന് എം എം ബേബിയെ പോലുള്ളവർക്ക് പറയാനായിട്ടാണ് സീന ഭാസ്കർ സഹതാവവും ആകുളതയുമായി എം എം ലോറൻസിനെ സന്ദർശിച്ച് നടക്കുന്നത് ഒരുപക്ഷെ സീന സി പി എമ്മിൻ്റെ സ്പൈ ആയി കൂടുന്നില്ല ബ്രിട്ടോയിൻ്റെ ബുക്ക്സ് സഖാക്കളെ കൊണ്ട് മേടിപ്പിക്കാനും വായിപ്പിക്കാനും ശ്രമിക്കുക ഈ കുറിപ്പ് കണ്ടെങ്കിലും വാശിയോടെ സി പി ഐ എം ഈ കുറിപ്പ് കണ്ടെങ്കിലും വാശിയോടെ സി പി ഐ എം ഡി വൈ എഫ് ഐ എസ് എഫ് ഐ സഖാക്കൾ സഖാവ് സൈമം ബ്രിട്ടോയുടെ ബുക്ക് വാങ്ങിക്കണം വായിക്കണം ബ്രിട്ടോയ്ക്കും പി ടി തോമസിനും പ്രണാമം സാമാന്യം വലിയ ഒരു പോസ്റ്റ് തന്നെയാണ് ഇത് അവരുടെ കുടുംബകാര്യങ്ങളും അതേപോലെ തന്നെ സൈമൻ ബ്രിട്ടോ എന്ന വ്യക്തി അദ്ദേഹവും ഇപ്പോൾ ജീവനോടെ ഇല്ല ഓ കൂട്ടത്തിൽ തന്നെ സ ഈ പി ടി തോമസ് മരിച്ച ദിവസം സൈമൻ ബ്രിട്ടോയുടെ ആ അവസ്ഥയ്ക്ക് കാരണം പി ടി തോമസ് ആണ് എന്ന രീതിക്ക് സൈമൻ ബ്രിട്ടോയുടെ ഭാര്യ ഈ പറഞ്ഞ സീന എന്ന് പറഞ്ഞ ആൾ ഇട്ട പോസ്റ്റാണ് ഈ മറുപോസ്റ്റിന് ആധാരം ആശ ലോറൻസിൻ്റെ ഒപ്പം അവരുടെ വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അവരുടെ അപ്പച്ചനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളുമുണ്ട് എന്തായാലും ഈ സൈമ്യം ബ്രൂട്ടോയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ ഈ സീനയെ പറ്റിയുമുള്ള ചില കാര്യങ്ങൾ വ്യക്തതയോടെ ഉറപ്പോടെ പറയുകയാണ് ആശ ലോറൻസ് ചെയ്തിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്